വിജിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വിജിൻ, മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സംസാരിച്ചിരുന്നു, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, തീർച്ചയായും ഈ KSRTCയിൽ ശമ്പള കുടിശ്ശിക വരുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നൽകാനുള്ള 30 കോടി രൂപ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അത് ടെക്നിക്കൽ പ്രശ്നം കാരണമാണ് ഇപ്പോൾ ശമ്പളം ലഭിക്കാത്ത പ്രശ്നമുള്ളത്. അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല എന്ന കാര്യം ആദ്യം കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. അതിനുശേഷം ഈ കേരളയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കെ എൻ ബാലഗോപാൽ മറുപടി നൽകിയത് ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ, വിദഗ്ധൻ എന്ന നിലയിൽ ഇ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിക്കും, അത് ഏത് രീതിയിൽ നടപ്പിലാക്കണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേരളയിലും ചേർന്ന് തീരുമാനം എടുക്കും എന്നുമാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കാവുന്നതാണ്. ഏത് രീതിയിൽ മറ്റു തരത്തിലുള്ള കേരളയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സമൂലമായ ഒരു അഴിച്ചുപണി എന്തായാലും ഉണ്ടാവില്ല എന്ന കാര്യവും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നു. ഇതിനും വിജിൻ, ഇ ശ്രീധരന്റെ കേരളയിൽ പുതിയ അഭിപ്രായം ചർച്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല, വിദഗ്ധൻ എന്ന നിലയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും, മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്രവും കേരളയിലും സംസ്ഥാന സർക്കാരുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബിനു, അതായത് ഈ ഇത്തരത്തിൽ ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലല്ല, വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. അത് അത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ കഴിയുന്നതാണെങ്കിൽ പരിഗണിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ കേരളിന്റെ കാര്യത്തിൽ സമൂലമായൊരു അഴിച്ചുപണിയിലേക്ക് ഇനി കടക്കാൻ കഴിയില്ല എന്ന അഭിപ്രായവും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. എന്തായാലും പുതിയ നിർദ്ദേശങ്ങൾ ഏത് രീതിയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും കേരളയിലും ചേർന്നാണ് എന്ന കാര്യവും ധനമന്ത്രി വ്യക്തമാക്കുകയാണ്.